നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ക്ലാസ്മേറ്റ് ആശാലതയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് കോളേജിനടുത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബൈക്ക് തട്ടി റോഡിൽ തലയിടിച്ച് വീണ് സീരിയസ് ആയി അവളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഉച്ച മുതൽ അതിന്റെ പിന്നാലെയാ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് എല്ലാരും. അവളുടെ അച്ഛനമ്മമാരെ ഇറ്റലിയിലാ ജോലി ചെയ്യുന്നത്. പ്രായമായ ഒരു മുത്തശ്ശിയാ ഇവിടെ അവൾക്ക് ലോക്കൽ ഗാർഡിയൻ. ബ്ലഡ് കൊടുക്കാനും സ്കാൻ റിപ്പോർട്ട് വാങ്ങാനും ഒക്കെ ഞങ്ങള് കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജേച്ചി. അതിനിടയില് ആണും പെണ്ണൊന്നും നോക്കിയില്ല. ഇനി പേടിക്കാനൊന്നുമില്ലാന്ന് ഡോക്ടറുടെ നാവിന്ന് ഒരു വാക്ക് വീണപ്പോ സമയം 6:30 ആയി. അത് കഴിഞ്ഞ ഞങ്ങളെല്ലാം പിരിഞ്ഞ് നേരെ ഇരുട്ടിയതുകൊണ്ട് ടൗണിൽ ഒറ്റയ്ക്ക് ബസ് കാത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞ് മനു എനിക്കൊരു ലിഫ്റ്റ് തന്നു. അതാണ് ഇവിടെ ഇപ്പൊ കുറ്റമായത്. മോൾക്ക് ആക്കാര്യം ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ? മൊബൈൽ ഓഫായി പോയത് ഇതിനിടയിൽ ശ്രദ്ധിച്ചില്ല രാജേച്ചി. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ടെൻഷനിലായിരുന്നു ഞങ്ങള്. ഇറങ്ങാൻ നേരത്താ പിന്നെ മൊബൈൽ എടുത്തു നോക്കുന്നേ. പിന്നെന്തിനാ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ച് പറയുന്നെന്ന് വിചാരിച്ചു. 10-20 മിനിറ്റ് ഞാനിങ്ങ എത്തില്ലേ. പോട്ടെ വീട്ടേക്ക്. അമ്മയുടെ ആദ്യം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറയും ചെയ്യുന്നത്. ശാരദമ്മേ, ആരുടെയെങ്കിലും കയ്യിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കിട്ടിയാ നാട്ടില് ചീത്തപ്പേരുണ്ടാകുമല്ലോ എന്ന് കരുതി നമ്മൾ ജീവിച്ച കാലമൊന്നും അല്ല ഇത്. പുതിയ ഫാഷനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ ഒന്ന് കാണുന്നു പറഞ്ഞ് പെൺകുട്ടികളെ ഇന്റർനെറ്റിൽ പോസ്റ്റ് ഇടുന്ന കാലോ. ബന്ധങ്ങളിലും അതുപോലുള്ള മാറ്റങ്ങൾ വന്നു. പെണ്ണിനും ആണിനെ കണ്ട പേടിയൊന്നും ഇല്ലിപ്പോ. ആണെന്നും പെണ്ണെന്നും ഉള്ള വേർതിരിവൊന്നും ഇല്ലാതെ കൂട്ടുകാർക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറാകും ഇപ്പോഴത്തെ കുട്ടികൾ. നമ്മുടെയൊക്കെ മനസ്സിനല്ലേ ഇനി മാറ്റം വരേണ്ടത്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ശാരദാമ്മേ. ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അറിയാനോ കേൾക്കാനോ പാടില്ല. അത് ചിലപ്പോ സത്യമ്മയുടെ കണ്ടീഷൻ വഷളാക്കിയേക്കും. എടി പറയാൻ ഭാമേ. എടി അത് പിന്നെ പറയാൻ. ഇവിടെയൊക്കെ ചോദിച്ചിട്ട് കമലിനോ? കമല പറയ്. കമലല്ല അമ്മ, വിഷ്ണു. വിഷ്ണു ഇഷ്ടപ്പെട്ടനോ മോനെ? നീ ഇത് എവിടെയാടാ? തൊലയാനായിട്ട് ഈ സമയത്ത് തന്നെ വിളിക്കണായിരുന്നു വിഷ്ണുവേട്ടന്. അല്ലെങ്കിൽ ശാലിനി പൊളിഞ്ഞേനെ. ഞാന് വയനാട് വരെ ഒന്ന് വന്നതമ്മേ. ഇവിടെ കാപ്പിത്തോട്ടത്തിലൊരു തൊഴിൽ പ്രശ്നം. അല്ല
തൊഴിൽ പ്രശ്നത്തിന്റെ കാര്യമൊന്നും എന്നോടാരും പറഞ്ഞില്ലല്ലോ. അതമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്നുണ്ടേ, മാനേജർ എന്നോടാ പറഞ്ഞത്. അമ്മനെ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. എടാ, നീ എന്ത് എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയത്? അതമ്മ, ഇവിടെ കുറച്ച് സീരിയസ് പ്രശ്നമായിരുന്നു. തൊഴിലാളികൾ ആത്മഹത്യ ഭീഷണിയൊക്കെ ആയിട്ടെ. എടാ, നിന്റെ ഫോൺ കിട്ടാതെ വന്നപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഇടയ്ക്ക് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അതങ്ങ് സ്വിച്ച് ഓഫ് ആയി. അതമ്മ, ഫോണിൽ ചാർജ് കുറവായിരുന്നു, അറ്റൻഡ് ചെയ്താലും സിഗ്നൽ പ്രോബ്ലാ, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും കമലിനൊക്കെ വേറെ വേറെ സ്ഥലത്തായിരുന്നേ, അതുകൊണ്ട് ഇപ്പോ കമലിനെ അടുത്ത് കിട്ടിയപ്പോ അവന്റെ ഫോണിൽ നിന്ന് വിളിക്കാ. അമ്മ, അമ്മ ഇപ്പൊ ഭക്ഷണം മരുന്നൊക്കെ കഴിക്കുന്നില്ലേ? ഭക്ഷണവും മരുന്നും ഒന്നും വേണ്ട എനിക്ക്. നിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ പാതി അസുഖം മാറിയിട. എന്നേരിട്ട് മരുന്നൊന്നും മുടക്കണ്ട. പിന്നെ ഞാൻ വയനാട് പോകുന്നതിന് ഷാലിനോട് പറഞ്ഞിരുന്നല്ലോ. അവള് പറഞ്ഞിരുന്നു. മോനെ, നീ എപ്പോഴാ മടക്കം? ഞാൻ നാളെ തന്നെ എത്തുമ. എടാ, വേഗം വരണേടാ. വരാം. ശരി അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.